അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതനായ ഇമാം ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. യാത്രക്കിടയിൽ ഇടിഞ്ഞ് വീഴാറായ ഒരു ടെൻറ്റിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ആ ടെൻറ്റിൽ അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തെ വിസ്മരിക്കുകയുണ്ടായി. ആ ടെൻറ്റിനുള്ളിൽ രണ്ട് കൈകളും നഷ്ടപ്പെട്ട, കാഴ്ചശക്തിയില്ലാത്ത, തളർവാദം പിടിപെട്ട് കിടപ്പിലായ ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് നിരവധി തവണ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതികളും. രോഗരിൽ എന്നെ ഏറ്റവും ഉന്നതനാക്കി തീർത്ത എൻ്റെ റബ്ബിന്, പടച്ച റബ്ബിന് ഏറ്റവും വലിയ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത്. ആഗതൻ ഈ ടെൻറ്റിലുള്ള വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾക്ക് കൈകളില്ലല്ലോ, കണ്ണിന് കാഴ്ചയില്ലല്ലോ, ശരീരം തളർന്നു പോയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ അവർക്ക് ബുദ്ധിഭ്രമം ബാധിച്ചവരായിട്ട് ഉണ്ട്. എന്നാൽ എന്നെ അള്ളാഹു അതിൽ നിന്ന് കാത്തു രക്ഷിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന് ഇത്രമാത്രം ശുക്ർ ചെയ്യുന്നത്. അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ മറുപടി പറയുകയുണ്ടായി. അതുപോലെ ഒരു ദിവസം ഒരു യാചകൻ കൊട്ടാര സമാനമായ ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ആ വീട്ടുടമസ്ഥൻ വീടിൻ്റെ സിറ്റൗട്ടിൽ അദ്ദേഹം ചാരികസേരയിൽ ഇരിക്കുകയാണ്. സുന്ദരിയായ ഭാര്യ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ സമയത്താണ് ഈ മനുഷ്യൻ യാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കൊട്ടാര സമാനമായ വീടും സുന്ദരിയായ ഭാര്യയെയും മറ്റു സമ്പത്തും എല്ലാം കണ്ടപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു വലിയ ഭാഗ്യവാനാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് അള്ളാഹു തന്നത്. ഈ സമയത്ത് ആ വീട്ടുടമസ്ഥൻ ഈ ആഗതനായ ഈ യാചകനോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഒക്കെ ശരിയാണ്, എനിക്ക് എൻ്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല, ഞാനൊരു പൂർണ്ണ അന്ധനാണ്, എൻ്റെ ഭാര്യയെയോ അതുപോലെ തന്നെ എൻ്റെ ഈ കൊട്ടാര സമാനമെന്ന് നിങ്ങൾ പറഞ്ഞ വീടോ എനിക്ക് ഇതുവരെ ദർശിക്കാൻ സാധിച്ചിട്ടില്ല, എന്നേക്കാളും വലിയ അനുഗ്രഹവാൻ നിങ്ങളാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നില്ല, അവർക്ക് ചെവികളുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല, അവർക്ക് ഹൃദയങ്ങളുണ്ട് അവർ ചിന്തിക്കുന്നില്ല. ഇത് ആരെ പറ്റിയാണ് എന്ന് നാം കൂലങ്കുശമായിക്കൊണ്ട് ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് അല്ലാഹു നൽകിയത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് കാഴ്ചശക്തി നൽകിയില്ലേ,
നിങ്ങൾക്ക് മറ്റനുഗ്രഹങ്ങൾ നൽകിയില്ലേ? ഖുർആൻ ചോദിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുക സാധ്യമേ അല്ല എന്ന്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്! നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് നാം വരാൻ കാരണക്കാരനായ അല്ലാഹു നമ്മുടെ സട്ടാവ്, നാം എല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഇവിടെ സൃഷ്ടിച്ചു വെച്ച അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. നമുക്ക് ശ്വസിക്കുന്നതിന് വായുവും കുടിക്കുന്നതിന് വെള്ളവും, അതുപോലെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഇവിടെ നാം അനുഭവിക്കുന്നുവോ അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ റബ്ബിന് നാം നന്ദി ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു, അല്ലാഹു ഖുർആനിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് പിന്നെ ഞാൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ എനിക്കെന്താണ് നന്ദി ചെയ്യാത്തത്? ഇത് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ സട്ടാവായ നമ്മുടെ ദൈവത്തോട്, അല്ലാഹുവിനോട് നാം അവനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട്, നാം അവന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്നില്ലെങ്കിൽ നാം ഏറ്റവും വലിയ വിഡ്ഢികളായി മാറും എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നാം വളരെ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്, വളരെ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. നാം നന്ദികേട് കാണിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ ഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. നന്ദിയുള്ള ആളുകളായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹു എങ്ങനെയാണോ അവൻ്റെ സൃഷ്ടികളോട് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യപ്പെടുന്നത്, ആ രൂപത്തിൽ ജീവിക്കാൻ, അങ്ങനെ അവൻ്റെ അടിമകളായി അവന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗം നാം കണ്ടെത്തേണ്ടതുണ്ട്. നിരവധി അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ഹിദായത്ത് നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാളും ഉയർന്നവരിലേക്ക് നോക്കരുത്. ഇത് നമ്മളോട് കൽപ്പനയാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോഴാണ് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. നമ്മുടെ തൊട്ടടുത്തുള്ള പാവപ്പെട്ടവനെ നോക്കിയാൽ നാം ഒരുപാട് അനുഗ്രഹങ്ങളിലാണ്, ഒരുപാട് നിയമത്തുകളിലാണ്. നേരെ മറിച്ച് നമ്മുടെ അയൽവാസിയായ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളെ, ഏറ്റവും വലിയ വീടുള്ള ആളെ, ഏറ്റവും വലിയ മറ്റുള്ള സൗകര്യങ്ങളുള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് നാം താഴെയുള്ളവരിലേക്ക് നോക്കുക, അപ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അവന് നന്ദി ചെയ്തുകൊണ്ട്, അവൻ പറഞ്ഞ രൂപത്തിൽ അവനെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ അടിമകളായി ജീവിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ നമുക്കുന്നതമായ വിജയമുണ്ട്. അല്ല എങ്കിൽ നാളെ നമ്മെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ അവയവങ്ങളെല്ലാം അവിടെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ആ സന്ദർഭത്തിൽ നഷ്ടക്കാരായി നഖം കടിക്കേണ്ടുന്ന വളരെ ഖേദകരമായ ഒരവസ്ഥ നമുക്ക് സംജാതമാകും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ.